ഹൈപ്പ് എന്ന് കേട്ടാൽ തന്നെ സിനിമാ പ്രേമികൾക്ക് ഇപ്പോൾ പേടിയാണ്. വമ്പൻ ഹൈപ്പിലെത്തിയ പല സൂപ്പർ താര സിനിമകളും പണിപാളി മടങ്ങുന്ന രീതിയാണ് അടുത്തിടെ നമ്മൾ കണ്ടത്. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ ഹൈപ്പ് നിലനിർത്തി ഹിറ്റടിച്ച ചിത്രങ്ങളും ഇൻഡസ്ട്രിക്ക് മാറ്റുകൂട്ടിയിട്ടുണ്ട്. സൈലൻ്റായി എത്തി ബമ്പർ ഹിറ്റടിക്കുന്ന ചിത്രങ്ങളും ഒരു വശത്തുണ്ട്. ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സിനിമയിൽ അഭിനയിക്കുന്ന സൂപ്പർ താരങ്ങളാവാം, സിനിമയുടെ സംവിധായകരാവാം, നടിമാരാവാം, എഴുത്തുകാരാവാം, എന്തിന് കഥ പോലും ആവാം. എന്നാൽ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഇക്കാലത്ത് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഡയലോഗുകളും ഹൈപ്പ് കൂട്ടാനുള്ള പ്രധാന ഘടകമായി മാറുന്നുണ്ട്. അത്തരത്തിൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഹൈപ്പ് ഉച്ചസ്ഥായിൽ എത്തിച്ച ചില ഡയലോഗുകൾ നമുക്ക് നോക്കാം. മോഹൻലാൽ, ശ്രീകുമാർ, മേനോൻ, കുട്ടികെട്ടി 2018 തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു ഒടിയൻ. വ്യത്യസ്ത ലുക്കിലും രൂപമാറ്റത്തിലും മോഹൻലാൽ എത്തുന്നു എന്നതും ഹിറ്റ് പരസ്യ സംവിധായകനായ ശ്രീകുമാർ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്നതും ചിത്രത്തിന് ഹൈപ്പ് കൂട്ടിയ ഘടകങ്ങളായിരുന്നു. എന്നാൽ ഒടിയൻ്റെ റിലീസിന് തൊട്ടുമുമ്പ് ഹൈപ്പ് കൂട്ടാനായി ശ്രീകുമാർ മേനോൻ പറഞ്ഞ ചില പ്രസ്താവനകൾ അസ്ഥാനത്തായി പോയി. ഒടിയനിലെ അഭിനയത്തിന് 2018 ഇന്ത്യയിലെ എല്ലാ അവാർഡുകളും മോഹൻലാലിന് വന്നു ചേർന്നാൽ അത്ഭുതപ്പെടാനില്ലെന്നും ബോളിവുഡിന് പുറത്ത് മികച്ചൊരു സിനിമാ ലോകം ഇന്ത്യയിലുണ്ടെന്ന് ഒടിയനിലൂടെ ലോകം അറിയാൻ പോവുകയാണെന്നും ഒടിയന് ഓസ്കാർ അവാർഡ് കിട്ടുമെന്നുമൊക്കെ ശ്രീകുമാർ മേനോൻ പറഞ്ഞതോടെ സിനിമയുടെ റേഞ്ച് തന്നെ മാറുകയായിരുന്നു. പിന്നാലെ ചിത്രം തിയേറ്ററുകളിലെത്തുകയും സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടുകയും ചെയ്തതോടെ സംവിധായകൻ്റെ അനാവശ്യ ഹൈപ്പ് വ്യാപകമായി വിമർശിക്കപ്പെട്ടു. കൂടാതെ ഈ ചിത്രത്തിന് തുടർ ദിവസങ്ങളിലെ കളക്ഷനെയും മോശമായി തന്നെ ബാധിച്ചു. ബിഗ് ബിക്ക് ശേഷം അമൽനീരദ് മമ്മൂട്ടി കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രമായിരുന്നു ഭീഷ്മപർവം. ഇരുവരും വീണ്ടും ഒന്നിക്കുന്നു എന്നതും മമ്മൂട്ടി മാസ് ലുക്കിൽ എത്തുന്നു എന്നതും വലിയ താരനിര അണിനിരക്കുന്നു എന്നതും ഒക്കെയായിരുന്നു ചിത്രത്തിൻ്റെ USP. അതിനിടെ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഭീഷ്മപർവത്തിന് പ്രേക്ഷകർ എന്തിന് ടിക്കറ്റ് എടുക്കണം എന്ന ചോദ്യത്തിന് മമ്മൂട്ടി നൽകിയ മറുപടിയും വൈറലാവുകയായിരുന്നു. ഒന്ന് ടിക്കറ്റ് എടുത്തു നോക്കെന്ന് മമ്മൂട്ടി പറഞ്ഞതോടെ ചിത്രത്തിൻ്റെ പ്രതീക്ഷ വേറെ ലെവലാക്കി. തിയേറ്ററിലും മമ്മൂട്ടിയുടെ ഭീഷ്മപർവം തരംഗമായി. തിയേറ്ററിന് അവസാനിക്കുമ്പോൾ 87.5 crore ഭീഷ്മപർവം ആഗോള കളക്ഷനായി നേടിയത്. ചാമ്പിക്ക എന്ന മൈക്കിളപ്പയുടെ ഡയലോഗിനൊപ്പം തന്നെ ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്കുക എന്നതും ഹിറ്റടിച്ചു. പിന്നീട് ഇറങ്ങിയ പല സിനിമകളുടെ പ്രൊമോഷനിലും അണിയറ പ്രവർത്തകർ ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്കാൻ പറയാനും തുടങ്ങി. 2022 അൽഫോൻസ് പുത്രൻ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ചിത്രമായിരുന്നു ഗോൾഡ്. പ്രേമത്തിൻ്റെ വലിയ വിജയത്തിന് ശേഷം വരുന്ന അൽഫോൻസ് പുത്രൻ സിനിമയായതിനാൽ സിനിമാ പ്രേമികൾക്ക് ഗോൾഡിലുള്ള പ്രതീക്ഷ വലുതായിരുന്നു. 8 കാത്തിരിപ്പും ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റുകൾ പലതവണ മാറിയതും സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചു. ഗോൾഡ് ഒരു അൽഫോൻസ് പുത്രൻ സിനിമയാണെന്നും എഡിറ്റിംഗ് ടേബിളിലാണ് പുത്രൻ്റെ സിനിമകൾ ജനിക്കുന്നതെന്നും സിനിമയുടെ നീണ്ടുപോകുന്ന റിലീസിനെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായി പൃഥ്വിരാജ് പറഞ്ഞത് ഗോൾഡിന് വലിയ ഹൈപ്പാണ് നൽകിയത്. എന്നാൽ ഈ ഹൈപ്പ് റിലീസിന് ശേഷം നിലനിർത്താൻ വലിയ താരനിരയുമായി എത്തിയ സിനിമയ്ക്കായില്ല. മേക്കിങ്ങിലും കണ്ടന്റിലും വൻ പരാജയമായതോടെ ചിത്രം പ്രേക്ഷകർ പാടെ കൈയൊഴുകിയായിരുന്നു. മോഹൻലാൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിലിറങ്ങിയ പുതിയ സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ. മോഹൻലാലിനെ നായകനാക്കി ആദ്യമായി LJP പടം ഒരുക്കുന്നു എന്നത് തന്നെയായിരുന്നു മെയിൻ അട്രാക്ഷൻ. സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ അപ്ഡേഷനുകളും പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചിരുന്നത്. അതിനിടെ ഒരു ഇന്റർവ്യൂവിൽ അസോസിയേറ്റ് ഡയറക്ടറായ ടിനു പാപ്പച്ചൻ പറഞ്ഞ ഡയലോഗും ചിത്രത്തിൻ്റെ ഹൈപ്പ് വല്ലാതെ കൂട്ടി. സിനിമ ഫസ്റ്റ് ഡേ തിയേറ്ററിന് പുറത്തു നിന്നാണ് കാണാൻ പോകുന്നതെന്നും ലാലേട്ടൻ്റെ ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങുമെന്നൊക്കെ ടിനു പറഞ്ഞതോടെ ആരാധകരുടെ പ്രതീക്ഷയും വാനോളമായി. ഇതോടെ സസ്പെൻസുകൾ നിലനിർത്തിക്കൊണ്ട് ഇറക്കുന്ന വാലിബൻ മോഹൻലാലിൻ്റെ വിൻറ്റേജ് സിനിമകളെ പോലെ ഒരു മാസ് ആക്ഷൻ ചിത്രമായിരിക്കുമെന്നും മോഹൻലാലിൻ്റെ ഗംഭീര തിരിച്ചുവരായിരിക്കുമെന്നുമൊക്കെ ആരാധകർ പ്രതീക്ഷ വെച്ചു. എന്നാൽ ഫസ്റ്റ് ഡേ തന്നെ ഒരു പക്ക LJP പടം എന്ന ലേബലിൽ സമ്മിശ്ര അഭിപ്രായങ്ങൾ വന്നതോടെ മോഹൻലാലിൻ്റെ ആരാധകർക്ക് നിരാശപ്പെടാനായിരുന്നു വിധി. മോഹൻലാലിൻ്റെ മാസ് പ്രതീക്ഷിച്ചു വന്ന പ്രേക്ഷകർ ഒന്നടങ്കം സിനിമയെ കഴിവിട്ടു. ഇതോടെ 60 crore മുതൽ മുടക്കിലിറങ്ങിയ ചിത്രത്തിന് 30 crore മാത്രമേ കളക്ഷൻ നേടാനായുള്ളൂ. ജാനുവിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്പൽ ബോയ്സ് 100 crore തിളക്കവുമായി കേരളത്തിലും ഒപ്പത്തിനൊപ്പം തമിഴ്നാട്ടിലും വിജയകരമായ പ്രദർശനം തുടരുകയാണ്. ചിദംബരത്തിൻ്റെ 2 സിനിമ യുവതാരനിര അണിനിരക്കുന്നു, റിയൽ സർവൈവൽ സ്റ്റോറി, സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് എന്നതൊക്കെയായിരുന്നു ചിത്രത്തിൻ്റെ USP. ഇതിനിടയിലാണ് സുഷിൻ ചിത്രത്തിൻ്റെ റേഞ്ച് മാറ്റിയൊരു ഡയലോഗ് അഭിമുഖത്തിനിടെ പറഞ്ഞത്. മഞ്ഞുമ്മൽ മലയാള ഇൻഡസ്ട്രിയുടെ സീൻ കുറച്ച് മാറ്റുമെന്നായിരുന്നു ആ ഡയലോഗ്. ഡിസംബറിൽ ഇൻ്റർവ്യൂ പുറത്തു വന്ന സമയത്തെ ഇത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചതോടെ സിനിമയുടെ അൺഒഫീഷ്യൽ ടാഗ് ലൈനായി ഇത് മാറുകയായിരുന്നു. അതുവരെ ഇല്ലാത്തൊരു ഹൈപ്പാണ് സീൻ മാറ്റുമെന്ന ഡയലോഗ് കാരണം സിനിമയ്ക്ക് കിട്ടിയത്. ചിത്രം തിയേറ്ററുകളിലെത്തി മികച്ച അഭിപ്രായങ്ങൾ വന്നതോടെ സുഷിൻ്റെ നാക്കും പൊന്നായി. February 22 തിയേറ്ററുകളിലെത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് വെറും 12 ആഗോള ബോക്സ് ഓഫീസിൽ 100 crore ക്ലബിൽ എത്തിയത്. സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടുന്ന പല ഘടകങ്ങളുണ്ട്. എന്നാൽ സിനിമകളെ തിയേറ്ററിൽ നിലനിർത്തുന്നതിൽ കണ്ടന്റും മേക്കിങ്ങും തന്നെയാണ് കിങ് എന്നാണ് മലയാളത്തിൽ ചില വിജയ സിനിമകൾ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാലും ഇതുപോലെ സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടിയ ചില ഡയലോഗുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ.